പന്തളത്ത് വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കാണപ്പെട്ട മൊട്ട വർഗീസിന്റെ മരണകാരണം ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതെന്ന് പ്രാഥമിക നിഗമനം. എന്നാൽ വർഗീസിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ വാരിയലിന് ഒടിവ് സംഭവിച്ചതും തലയ്ക്ക് പിന്നിൽ കണ്ടെത്തിയ ആഴത്തിലുള്ള മുറിവും മർദ്ദനമേറ്റത്തിന്റെ ലക്ഷണങ്ങളാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ മൂന്ന് പേരെ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ മൊട്ട വർഗീസിനെ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് വയലിലെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന്റെ തലേദിവസം വർഗീസും മറ്റൊരു സംഘവുമായി സംഘടന നടന്നിരുന്നു. ഇതിൽ വർഗീസിനും സഹോദരനും പരുക്കേറ്റു. ആശുപത്രിയിൽ നിന്ന് സംഭവ ദിവസം രാത്രി തിരികെ വന്ന വർഗീസിനെ പിറ്റേന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം നടന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമന പ്രകാരം വർഗീസിന്റെ ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണം. പക്ഷേ വർഗീസ് വീണുകിടന്നിരുന്ന വയലിൽ ഒരാൾ മുങ്ങിമരിക്കാനുള്ള വെള്ളവുമില്ലായിരുന്നു. ഇതോടെയാണ് മർദ്ദനത്തിനു ശേഷം പ്രതികൾ ഉപേക്ഷിച്ച വർഗീസ് വയലിലെ വെള്ളത്തിൽ വീണ് മരണം സംഭവിച്ചതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നത്. വർഗീസിന്റെ സഹോദരനെ മർദ്ദിച്ച കേസിലാണ് കൊലപാതക ശ്രമം ചുമത്തി ബിനോയ്, ബിനു, സന്തോഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികളെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. വർഗീസിന്റെ വാരിയല്ലൊടിഞ്ഞതും തലയ്ക്ക് പിന്നിലേറ്റ മുറിവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ മനസ്സിലാകൂ എന്നാണ് പോലീസ് പറയുന്നത്. അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ പേരുടെ അറസ്റ്റുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പന്തളം പോലീസ് പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.